ഫുട്ബോൾ ഇതിഹാസം പെലേക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഗോളുമായി കുതിക്കുകയാണ് മഞ്ഞപ്പടയുടെ സ്വന്തം നെയ്മർ ജൂനിയർ. ഖത്തർ ലോകകപ്പിൽ ബ്രസീലിനായി തിളങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരം, പി എസ് ജിയുടെ നിലവിലെ നമ്പർ വൺ താരം. നെയ്മറിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. ടീമിന്റെ കരുത്താവുന്ന നെയ്മർ ഇടയ്ക്ക് ടീമിന്റെ വില്ലനുമായിട്ടുണ്ട്. പരിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയ ലോകത്തിലെ പ്രമുഖ താരങ്ങളിൽ ഒരാളാണ് നെയ്മർ, വിവാദങ്ങളുടെ കളിത്തോഴൻ, കുരുത്തക്കേടിന്റെ ആശാൻ. അതെ, നെയ്മർ വ്യത്യസ്തനാണ്. കാൽപന്തുകളിലെ മാന്ത്രികൻ എന്ന വിശേഷണത്തിന് അർഹൻ. പെനാൽറ്റി എടുക്കാൻ ഇതിലും മിടുക്കൻ ലോക ഫുട്ബോളിൽ തന്നെ വേറെയില്ല. ട്രിപ്ലിങ്ങിലും താരങ്ങളെ വെല്ലാൻ ആരുമില്ല. മാന്ത്രിക കാലുകളാണ് നെയ്മറിന്. മുപ്പതിലെത്തി നിൽക്കുന്ന നെയ്മർ കഴിഞ്ഞ ഒക്ടോബറിൽ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഖത്തർ ലോകകപ്പോടെ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമെന്ന്. കാനറികളെ മാത്രമല്ല, ലോക ഫുട്ബോളിനെ തന്നെ ഞെട്ടിച്ച പ്രഖ്യാപനമായിരുന്നു അത്. ബ്രസീൽ കോച്ച് ടീറ്റയുമായി നെയ്മറിന് അത്ര സുഖകരമുള്ള ബന്ധമല്ല. ബ്രസീൽ നെയ്മറിനെ മുന്നിൽ കണ്ട് കളിക്കുന്ന ടീമല്ലെന്ന് ടീറ്റെ പറഞ്ഞിരുന്നു. ബ്രസീലിനായി 121 മത്സരങ്ങളിൽ നിന്ന് 75 ഗോളുകൾ നേടിയ താരത്തിന് തന്റെ രാജ്യത്തും വേണ്ടത്ര പിന്തുണ ലഭിക്കാറില്ല. ഇപ്പോഴും ബ്രസീലുകാർ നെയ്മറിനെ ഇതിഹാസ താരമെന്ന പദവി നൽകിയിട്ടില്ല. റൊണാൾഡോക്കും റൊണാൾഡീഞ്ഞോക്കും നൽകിയ താരപരിവേഷവും മഞ്ഞപ്പടയുടെ രാജ്യക്കാർ നെയ്മറിന് നൽകിയിട്ടില്ല. ഇതുതന്നെയാണ് ഈ ചെറുപ്രായത്തിൽ ബ്രസീലിന്റെ ജേഴ്സി അഴിച്ചുവെക്കാനുള്ള താരത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ. ഇതിഹാസ താരമാവാൻ നെയ്മറിന്റെ നാട്ടിൽ ലോകകപ്പ് തന്നെ വേണം. ബാഴ്സയ്ക്കായും പി എസ് ജിക്കായും ഒരുപോലെ തിളങ്ങിയ നെയ്മറിന് ഭാഗ്യം എന്നും അന്യം നിൽക്കുന്ന ഒന്നാണ്. പരിക്കുകളും വിവാദങ്ങളും കൂടപ്പിറപ്പായ നെയ്മർ നിലവിൽ സംയമനത്തിന്റെ പാതയിലാണ്. കളിക്കിടയിലെ അഭിനയ മുഹൂർത്തങ്ങളുടെ പേരിൽ പരിഹാസ്യനാവുകയും ട്രോളുകളുടെ ഇരയാവുകയും ചെയ്ത നെയ്മറുണ്ട്. എന്തുകൊണ്ട് നെയ്മർ? അയാളെ തന്നെ ഡിഫൻഡർമാർ അല്ലെങ്കിൽ മിഡ്ഫീൽഡർമാർ സ്ഥിരമായി വീഴ്ത്തുന്നു. ഫുട്ബോൾ വിദഗ്ധരുടെ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും എതിർ ടീം കോച്ചുമാരുടെ പ്രകടനങ്ങളും വാക്കുകളും തുറന്നു പറച്ചിലുകളും ഉത്തരം തരികയാണ്. ഏതാനും ചെറുപ്പക്കാരുടെ കരുത്തിലും സ്വന്തം കാണികളുടെ മുന്നിലും ബ്രസീലിന്റെ പരിചയ സമ്പത്ത് കുറവായ ടീം ജയങ്ങൾ നേടി മുന്നേറുന്നു. പരിചയ സമ്പത്തുള്ള ഒന്നോ രണ്ടോ സീനിയർ കളിക്കാരെ പോലും ടീമിലെടുക്കാതെ ചെറുപ്പക്കാരെ മാത്രം സ്കോളാരി ടീമിലെടുത്തു. നെയ്മറടക്കം ഭൂരിഭാഗം പേരും ലോകകപ്പ് ആദ്യമായി കളിക്കുന്നു, അതും സ്വന്തം നാട്ടിൽ. സമ്മർദ്ദം ഏറ്റവും കൂടുതലുള്ള സാഹചര്യം. എന്നിട്ടും അവർ നാട്ടുകാരുടെ പിന്തുണയിലും ആർപ്പുവിളിയിലും ജയിച്ചു കയറി. എങ്കിലും ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷകർക്ക് തോന്നിയിരുന്നു. അങ്ങനെയിരിക്കെ കൊളംബിയയുമായി ക്വാർട്ടർ മത്സരം വരുന്നു. മത്സരത്തിനിടയിൽ നെയ്മറുടെ പുറത്തു കയറി മുതുകത്തു കൈകൊണ്ട് അമർത്തി വീഴ്ത്തി ഒരു ഫൗൾ ചെയ്യുന്നു. അതോടെ നെയ്മർ തളർന്നുപോയി. മത്സരം ഒരുവിധത്തിൽ പൂർത്തിയാക്കി. സെമിഫൈനൽ കളിക്കേണ്ടത് കരുത്തരായ ജർമ്മനിയുമായി. അതിനിടയിൽ ആ വാർത്തയെത്തി. നെയ്മർക്ക് കളിക്കാനാവില്ല. സ്കോളാരിയും ബ്രസീലും തരിച്ചുപോയി. കാരണം അവർ ഓരോ ആക്രമണവും പ്ലാൻ ചെയ്തിരുന്നത് നെയ്മറെ മാത്രം മുൻനിർത്തിയായിരുന്നു. അവരുടെ തന്ത്രത്തിന്റെ പാളിച്ചയും അതായിരുന്നു. മത്സരത്തിൽ 7 ഗോൾ വാങ്ങിക്കൂട്ടിയതിന്റെ ക്ഷീണം സമീപകാലത്തൊന്നും ആരും മറക്കില്ല. നാഥനില്ലാത്ത വീട് പോലെയായിരുന്നു ബ്രസീൽ ടീം. മത്സരശേഷം ബ്രസീൽ കളിക്കാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, പന്ത് കിട്ടിയാൽ ഞങ്ങൾ ആദ്യം നോക്കുന്നത് നെയ്മറെ ആയിരുന്നു. അതുവരെ അങ്ങനെയായിരുന്നു. നെയ്മറില്ലാതെ പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും കളിക്കളത്തിൽ മനസ്സിൽ വന്നില്ല. ആ അമ്പരപ്പിനിടയിൽ 2 ഗോളുകൾ വീണു. പിന്നെ എല്ലാം തകർന്നു. അയാളെ ട്രോളുന്നവർ ഉണ്ടാകും. അയാളുടെ അമിതാഭിനയത്തെ ട്രോളുക തന്നെ വേണം. പക്ഷേ വീഴ്ത്തുന്നത് കൂടി കാണണം. ഏറ്റവും അവസാനമായി മെക്സിക്കൻ താരം വീണുകിടന്ന അയാളെ ചവിട്ടുന്നത് ലോകം കണ്ടു. അതിനെയും ട്രോൾ ചെയ്തു പലരും. ഇതും അഭിനയമല്ലേ എന്ന് ചോദിച്ച ഒരു പത്രക്കാരനോട് ബ്രസീൽ സ്റ്റാഫ് ചോദിച്ചത് ഇങ്ങനെയാണ്, താങ്കൾ കിടക്കൂ, താങ്കളുടെ ആംഗിളിൽ ലോഹത്തിന്റെ സ്പൈക്സ് ഇട്ട് ഞാനൊന്ന് ചവിട്ടിക്കോട്ടെ, 2 മിനിറ്റെങ്കിലും താങ്കൾ വേദന തിന്നുകയില്ലേ? കഴിഞ്ഞ 20 വർഷത്തിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെട്ട പ്ലെയറായി നെയ്മർ മാറി. ഒരൊറ്റ കളിക്കാരനെ വീഴ്ത്തിയതിന് മാത്രം ഒരൊറ്റ കളിയിലെ ഒരു ടീമിലെ 3 കളിക്കാർക്ക് മഞ്ഞക്കാട്. അതിനെയെല്ലാം തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന നെയ്മറിന് ഇനി ഒരു ലക്ഷ്യമേയുള്ളൂ, ബ്രസീലിനായി തനിക്ക് ലോകകപ്പ് നേടണം. ലോകകപ്പാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഫുട്ബോൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് മുതൽ അതാണ് എന്റെ സ്വപ്നം. ഇപ്പോൾ ആ ജയത്തിലേക്ക് എത്താൻ മറ്റൊരവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അത് വിനിയോഗിക്കാനാവും എന്നാണ് എന്റെ പ്രതീക്ഷ. കാനറികളുടെ സുൽത്താനെ, വിജയത്തേരിലേറാൻ ആശംസാ പുഷ്പങ്ങൾ.